നമസ്കാരം നിലയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടമ്പിൽ വ്യാഴാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ കൂടുതൽ പേർക്ക് കോവിഡ് രോഗബാധ. 23 പേർക്കാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇത് ആശങ്കയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വ്യാഴാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ 99 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 23 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. പട്ടാമ്പി നഗരസഭയിലെ 4 പേർ, തിരുവേഗപ്പുറ പഞ്ചായത്തിലെ 6 പേർ, ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഒരാൾ, മുതല പഞ്ചായത്തിലെ ഒരാൾ, കുൽക്കല്ലൂർ പഞ്ചായത്തിലെ 4 പേർ, വെളിയൂർ പഞ്ചായത്തിലെ 3 പേർ, വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒരാൾ, നാഗൽശ്ശേരി പഞ്ചായത്തിലെ 2 പേർ, ഒരു ദേശമംഗലം സ്വദേശി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമീപ ദിവസങ്ങളിലെ ആന്റിജൻ പരിശോധനയിലെ ഏറ്റവും ഉയർന്ന കോവിഡ് ബാധയുടെ എണ്ണം കൂടിയാണ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയും പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആന്റിജൻ പരിശോധന തുടരും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 95,735 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 44,65,863. ഇന്നലെ മാത്രം 1,172 കോവിഡ് ബാധിതരാണ് രാജ്യത്ത് മരിച്ചത്. ഇതോടെ ആകെ മരണം 75,062. 919,018 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 34,71,783 പേർ രോഗമുക്തി നേടി. 77.74% രോഗമുക്തി നിരക്കെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്നലെ 11,29,756 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 5.29 കോടി സാമ്പിളുകളാണ് പരിശോധിച്ചത്. വ്യാഴാഴ്ച ശ്രീകൃഷ്ണന്റെ പിറന്നാൾ സുദിനം. ആഘോഷങ്ങളുടെ ആരവങ്ങൾ ഉയരേണ്ട ക്ഷേത്രനഗരികളും ഘോഷയാത്രകളും മനോഹാരിത നിറയേണ്ട വഴിയോരങ്ങളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി വിജനമാണ്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമിരോഹിണി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും ശ്രീകൃഷ്ണന്റെ ജന്മദിനം അറിയപ്പെടുന്നു. ഹൈന്ദവതിയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ആഘോഷത്തിന്റെ ഉത്സവമാണ്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം ഉത്സവത്തിന്റെ പ്രതീതിയാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആഘോഷമാകേണ്ട കണ്ണന്റെ പിറന്നാൾ ദിനം കോവിഡ് മാനദണ്ഡങ്ങളാൽ ഇത്തവണ ആരവങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായാണ് നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായി നടത്തേണ്ട പിറന്നാൾ സദ്യയും ഇക്കുറിയില്ല. ശ്രീകൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞും മറ്റ് വിവിധ വേഷധാരികളുടെ മനോഹാരിതയിലും ഗുരുഭവനപുരിയിൽ അരങ്ങേറാറുള്ള വിവിധ കളികളും ഉറിയടിയുമെല്ലാം ഇത്തവണ ഒഴിവാക്കി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ വഴിയോരങ്ങളിലൂടെ നടത്താറുള്ള ഘോഷയാത്രകൾ ഇല്ലാതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആഘോഷങ്ങളുടെ ആർഭാടം ഇല്ലാതായതിന്റെ മനോവിഷമത്തേക്കാൾ വലുത് അതിജീവനത്തിന്റെ മനോധൈര്യമാണ്. ആരോഗ്യ സമ്പുഷ്ടമായ പ്രതീതിയിൽ വരുന്ന അഷ്ടമിരോഹിണി ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, സിസിടിവി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ പുനരാരംഭിച്ചു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രസന്നിധി വീണ്ടും ഭക്തജന നിബിഡമായി. ഭക്തിയുടെയും പ്രണയത്തിന്റെയും വാത്സല്യത്തിന്റെയും അവതാരമായ കൃഷ്ണഭഗവാന്റെ ജന്മാഷ്ടമിയായ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷരോഹിണി നക്ഷത്രം ഗുരുവായൂരപ്പ ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരികളാണ് തെളിയിക്കുന്നത്. കോവിഡ് ഭീതിയിൽ ആഘോഷത്തിന് മങ്ങലേറ്റെങ്കിലും മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും കണ്ണന്റെ പിറന്നാൾ കെങ്കേമമാക്കാൻ ആയിരങ്ങളാണ് ഗുരുവായൂരപ്പ സന്നിധിയിലെത്തിയത്. പുലർച്ചെ നിർമാല്യ ദർശനം മുതൽ ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന 1,000 പേർക്കാണ് ഇന്നു മുതൽ ദർശനത്തിന് അനുമതി നൽകിയത്. വെർച്വൽ ക്യൂ രാവിലെ 9:30 മുതലാണ് ആരംഭിച്ചത്. രാത്രി 9 വരെ ഇത് തുടരും. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന്റെ പകർപ്പും ആധാർ കാർഡുമായി വരുന്നവരെ പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഒരേ സമയം 50-ൽ കൂടുതൽ പേരെ ക്ഷേത്രത്തിൽ നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതുകൂടാതെ ശ്രീലകത്ത് നെയ്വിളക്ക് ചീട്ടാക്കുന്നവർക്കും ദർശനത്തിന് അനുമതിയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വരുന്നവർക്ക് ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നും ദർശനത്തിന് അനുമതിയുണ്ട്. 3-ഉം 4-ഉം വരികളായി ക്രമീകരിച്ചാണ് ഭക്തജന തിരക്ക് നിയന്ത്രിച്ചത്. 60 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. വിവാഹ പാർട്ടിക്കാരും ദർശനത്തിനെത്തിയവരുമായതോടെ ക്ഷേത്ര പരിസരം ഭക്തരാൽ നിറഞ്ഞു. അഷ്ടമിരോഹിണിയുടെ ഭാഗമായി ക്ഷേത്രത്തിലിന്ന് സ്വർണ്ണകോലം എഴുന്നള്ളിച്ചു. രാവിലെ 6:30 കൊമ്പൻ ഇന്ദ്രസെന്നാണ് സ്വർണ്ണകോലം എഴുന്നള്ളിച്ചത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഉച്ചതിരിഞ്ഞും രാത്രിയിലും എഴുന്നള്ളിപ്പുണ്ടായി.
കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പിറന്നാൾ സദ്യ ഒഴിവാക്കിയിരുന്നു. ദേവസ്വത്തിന്റെയും വിവിധ സംഘടനകളുടെയും അഷ്ടമിരോഹിണി ഘോഷയാത്രയും ഒഴിവാക്കി. എങ്കിലും രാധാകൃഷ്ണ വേഷമണിഞ്ഞ നിരവധി കുരുന്നുകൾ ക്ഷേത്രസന്നിധിയിലെത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചാലിശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ തണ്ണീർക്കോട് ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 4 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KPM പുഷ്പജ ഉദ്ഘാടനം നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2018-19 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 32.5 ലക്ഷം രൂപ ചെലവഴിച്ച് 2040 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മാതൃകാ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ വടക്കൻ മേഖലകളായ തണ്ണീർക്കോട്, കരിമ്പ, പാലക്കൽ പീടിക, പട്ടിശ്ശേരി, കൂനമൂച്ചി, പടാട്ടുകുന്ന് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ തണ്ണീർക്കോട് ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രം. 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. കെട്ടിടം കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നതിനാൽ പ്രവർത്തനം മുടങ്ങിയിരിക്കുകയായിരുന്നു. ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ഈ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും പഴയ കെട്ടിടം പൊളിക്കുന്നതിന് സാങ്കേതിക തടസ്സം നേരിട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ 2 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് പഴയ കെട്ടിടം പൊളിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മറികടന്നത്. പഴയ 860 ചതുരശ്ര അടി കെട്ടിടത്തിനു പകരം ആധുനിക സൗകര്യങ്ങളോടെ 2040 ചതുരശ്ര അടിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സിസിടിവി ന്യൂസ്, തൃത്താല. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. നിരാലംബനും നിർധനനുമായ ചാഴിയാട്രി കല്ലുവായ്ക്കൽ വീട്ടിൽ കൃഷ്ണന് സഹപാഠികളുടെ കൈത്താങ്ങ്. ഏറെ കാലമായി ആരും നോക്കാനില്ലാതെ അവശനായി കഴിയുകയായിരുന്നു കൃഷ്ണൻ. ടാർപ്പായ കൊണ്ട് മറച്ച ഒറ്റമുറിയിലാണ് കൃഷ്ണൻ അന്തിയുറങ്ങിയിരുന്നത്. ശാരീരികമായി തളർന്ന കൃഷ്ണൻ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയിരുന്നത്. കൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ ചാത്തന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978-79 ബാച്ചിലെ തന്റെ സഹപാഠികൾ സുരക്ഷിതമായി അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. സഹപാഠിയായ ചന്ദ്രശേഖരനാണ് വീടിനായുള്ള മുഴുവൻ തുകയും നൽകിയത്. ചാഴിയാട്രിയിലെ സന്നദ്ധ പ്രവർത്തകരും പൂർത്തീകരണത്തിൽ പങ്കാളികളായി. വീടിന്റെ താക്കോൽദാനം അധ്യാപകനായിരുന്ന പരമേശ്വരൻ മാസ്റ്റർ നിർവഹിച്ചു. KM ശശി, KP ജാനകി, PV പ്രസന്ന എന്നിവരും കൃഷ്ണന് സഹായമായി ഒപ്പമുണ്ടായിരുന്നു. തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 78-79 SSLC ബാച്ചിൽ എല്ലാ മിക്ക കുട്ടികളും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു സംഘം നടക്കണ്ടായി. അടുത്ത കാലത്ത് ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് അവർ ഒരു നല്ല കാര്യത്തിന് തുടക്കമിട്ടു. തൻ്റെ സഹപാഠിയായ കൃഷ്ണന് ഒരു വീട് വെച്ച് നൽകുക എന്നത് ഒരു വലിയ പ്രോജക്റ്റാണ്. അതിൽ എല്ലാവരും ഒരുമിച്ച്, കഴിയുന്നത്ര എല്ലാവരും പറയാൻ വയ്യ, TP ചന്ദ്രശേഖരനാണ് അതിന് മുൻകൈ എടുത്തത്. സാമ്പത്തിക കാര്യത്തിൽ ബാക്കിയുള്ളവരും സഹായിച്ചു. ഒരാളൊറ്റ തീർന്നാൽ വീട് പണി കഴിയില്ലല്ലോ. എല്ലാവരും നന്നായി ശ്രമിച്ചിട്ട് ഏറ്റവും അർഹമായ ഒരു നല്ല വീട് തൻ്റെ സഹ നമ്മുടെ 78-79 SSLC ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് കൃഷ്ണൻ്റെ വീട് പണിയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചതും. കൃഷ്ണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കൃഷ്ണൻ താമസിക്കുന്ന വീട് നിങ്ങൾ ഒന്ന് എടുക്കണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ദുരവസ്ഥ അറിയുമായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ SSLC ഈ February 8 നടന്ന സംഗമത്തിന് ശേഷം ഇവിടെ ഒന്ന് കണ്ടപ്പോഴാണ് നമുക്ക് കൃഷ്ണൻ്റെ ഈ ദുരവസ്ഥ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണനെ എങ്ങനെ സഹായിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ടതാണ് കരുതിയത്. പക്ഷേ ആ സമയത്തേക്ക് നമ്മുടെ കോവിഡ് വന്നു, സാഹചര്യങ്ങളൊക്കെ മാറി.
പിന്നീട് കൃഷ്ണനെ പെട്ടെന്ന് സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ നമ്മുടെ സഹപാഠികളുടെ മുന്നിൽ ഈ പ്രശ്നം വെച്ചത്. അപ്പോൾ ഉടനെ തന്നെ വളരെ തുറന്ന മനസ്സോടെ മാഷു നേരത്തെ പരാമർശിച്ച ടി പി ചന്ദ്രശേഖരൻ ഞങ്ങളുടെ സഹപാഠിയാണ്. ഇപ്പോൾ അദ്ദേഹം ഇൻഡോറിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എം ഡി ആണ്. പട്ടമ്പി കീഴായൂരിൽ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നത് വീട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാവിലെ വീട്ടുകാർ കിണർ ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ കണ്ടത്. കനത്ത മഴയെ തുടർന്നാണ് പട്ടാമ്പി ഉമിക്കുന്നിലെ ചാന്ദ്രി നിവാസിലെ ശ്രീനാഥിൻ്റെയും ശ്രീജയുടെയും കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ കണ്ടെത്തിയത്. 50 വർഷത്തോളം പഴക്കമുണ്ട് ഈ കിണറിന്. രണ്ട് വീട്ടുകാർ കുടിവെള്ളത്തിനാശ്രയിക്കുന്ന പ്രധാന കിണർ കൂടിയാണ് ഇത്. രാത്രിയിലെ മഴയിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് കരുതുന്നത്. രാവിലെയാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. കിണർ ഇടിഞ്ഞു താഴ്ന്നത് വീട്ടുകാരിൽ പരിഭ്രാന്തിയും പരത്തിയിട്ടുണ്ട്. 19 വർഷത്തോളം പഴക്കമുള്ള കിണറാണ്. നല്ല വെള്ളമുള്ള നല്ല കിണറായിരുന്നു. നല്ല കൈവരിയും എല്ലാം കിട്ടിയിട്ട് സ്ട്രോങ് ആയിട്ടൊരു കിണർ തന്നെയായിരുന്നു. അപ്പോൾ നേരത്തെ മഴയിലായിരിക്കാം ഇത് രാത്രി ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. രാവിലെ ഒന്ന് നോക്കി നോക്കുമ്പോൾ അതാ അങ്ങനെയാണ് ഒരവസ്ഥ. വിള്ളലുണ്ട് ഉള്ളിൽ. ഞങ്ങൾ രണ്ട് വീടാണ് ഇവിടെ ഉള്ളത്. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ രണ്ട് വീടാണ്. ഏകദേശം 50 വരെയധികം പഴക്കണ്ടായിരുന്നു. നൃത്താവിഷ്കാരത്തിലൂടെ കണ്ണൻ്റെ പിറന്നാൾ ദിനം അവിസ്മരണീയമാക്കിയ ഐശ്വര്യലക്ഷ്മിയും കൂട്ടുകാരും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയതോടെ വീടും പരിസരവും അമ്പാടിയാക്കി മാറ്റിയാണ് സംഘം കണ്ണനും ഗോപികമാരുമായി ഈ വർഷത്തെ അഷ്ടമിരോഹിണി വേറിട്ടതാക്കിയത്. ആഘോഷമാക്കുകയാണ് കൂനമൂച്ചിയിലെ ഒരു കൂട്ടം നൃത്ത വിദ്യാർത്ഥികൾ. വ്യത്യസ്തമാർന്ന കൊറിയോഗ്രാഫിയിലൂടെ ശ്രദ്ധേയമായ വീഡിയോ ചെയ്ത് വൈറലായ കുമാരി ഐശ്വര്യലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണന്റെ കുസൃതിയും വികൃതിയും ശൃംഗാരവുമെല്ലാം ചേർന്നുള്ള നൃത്തവുമായി എത്തിയിരിക്കുന്നത്. ഗോപിക, ഷിബു, കീർത്തി, കൃഷ്ണൻ എന്നിവരാണ് ഗോപികമാരായത്. കണ്ണൻ മഠത്തിലും ഹരിത കണ്ണനും സിജി ഷാജിയും ചേർന്നാണ് മേക്കപ്പ് നിർവഹിച്ചത്. ഗുരുവായൂർ കൃഷ്ണ ഡാൻസ് കളക്ഷൻ, ശ്രീഹരി ഡാൻസ് കളക്ഷൻ എന്നിവരാണ് സംഘത്തിന്റെ വസ്ത്രാലങ്കാരത്തിന് പിന്നിൽ. വെള്ളർക്കാട് മന, മറ്റം കണ്ടിയൂർ കളരി, പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലായാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ചടുലവും രസപ്രധാനവുമായ ഭാവങ്ങളിലൂടെ കാണികൾക്ക് ഹൃദ്യമായ വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മിയും കൂട്ടുകാരും ഈ വീഡിയോയിലൂടെ. സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയുടെ മുൻ വീഡിയോകൾ പോലെ അഷ്ടമിരോഹിണിയുടെ ഭാഗമായി തയ്യാറാക്കിയ വീഡിയോയും വൈറലാകുമെന്നതിൽ കുമരനെല്ലൂർ കണ്ടംചിറക്കുളം റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തി. കപ്പൂർ പഞ്ചായത്ത് കുമരനെല്ലൂർ പടിഞ്ഞാറെ അമേറ്റിക്കര കണ്ടംചിറക്കുളം റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി വി ടി ബലറാം എം എൽ എ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. പി രാജീവ്, പി ജി വിമൽ, കെ ഷിഹാബ് അലി, കുമരനെല്ലൂർ എ പി സ്വാമിനാഥൻ, പ്രവീൺ സിദ്ധാർത്ഥൻ, കെ നൂറുൽ അമീർ, കെ ആലിക്കുട്ടി, ടി ഖാലിദ് എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ ഏജൻസിയായിട്ടുള്ള കെല്ല് ഏറ്റെടുത്ത് അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. അത്രയും ദിവസം പെട്ടെന്ന് തന്നെ കല്ലടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു റോഡ് വിഭാവനം ചെയ്യുന്നത് രണ്ട് പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ അപ്പുറത്ത് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ റോഡ് കൊണ്ട് ആ നിലയ്ക്കുള്ള പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ
അട്ടപ്പാടിയിലെ നവജാത ശിശുക്കളുടെ തുടർച്ചയായ മരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക, പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തുറങ്കലിൽ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ദീപങ്ങൾ തെളിയിച്ചു. കേരള ദളിത് ഫോറം പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാങ്കലിൽ നടത്തിയ പ്രതിഷേധ ജ്വാല സംസ്ഥാന പ്രസിഡന്റ് ചോലയിൽ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കെ പി സന്ദീപ് അധ്യക്ഷനായി. പി പി സുബ്രഹ്മണ്യൻ, എം പി അനീഷ്, സുരേഷ് പുലേരി, സുരേഷ് ബാബു, പി പി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. വടികൊടുത്ത് അടിവാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? ചിലരുടെ സ്വഭാവമാണത്. മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇക്കൂട്ടർ കാണിക്കുന്നത് ഇതുതന്നെയാണ്. അവസാനം സംഭവിക്കുന്നതോ കാണാം. പെരുമ്പിലാവിൽ നിന്നും ടിൻസൺ സാമുൽ നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.